മാർന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കിടയിലും അരൂരിൽ അപ്രതീക്ഷിത പരാജയം സി പി ഐ എം പ്രത്യേകം പരിശോധിക്കും മന്ത്രി ജി സുധാകരന്റെ പൂതന പരാമർശം അരൂരിൽ തിരിച്ചടിയായെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടിയിൽ പൊട്ടിത്തെറികളുടെ സൂചന നൽകി പരാജയത്തിന്റെ ഉത്തരവാദിത്വം തന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണമായി മന്ത്രി ജി സുധാകരൻ രംഗത്തെത്തി ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറിൽ മൂന്നിടത്തും വിജയിച്ചെങ്കിലും അരൂരിലെ പരാജയം ഉണ്ടാക്കിയ ക്ഷീണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ജി സുധാകരൻ നടത്തിയ പൂതന പരാമർശം തിരിച്ചടിയായെന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ ഷാനിമോൾക്കെതിരായ കേസും അനവസരത്തിലുള്ളതായി വിശദമായ പരിശോധന അരൂരിലെ തോൽവിയിൽ നടത്തണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അടുത്ത മാസം ചേരുന്ന സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യും ആവശ്യമായ സംഘടനാ നടപടികളും സ്വീകരിക്കും എന്താ മനസ്സിലാക്കി നടപടി സ്വീകരിക്കും തന്റെ വാക്കുകൾ മാധ്യമങ്ങളുമായി ചേർന്ന് ചിലർ വളച്ചൊടിച്ചുവെന്നാണ് ജി സുധാകരന്റെ നിലപാട് ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടേണ്ടതെന്ന് അറിയാം തന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്നും സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി വിശ്വാസിപ്രതിച്ഛായ സൃഷ്ടിക്കാൻ നടത്തിയ പ്രസ്താവനകൾ ഗുണം ചെയ്തില്ല യു ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി എറണാകുളത്ത് അപ്രതീക്ഷിതമായ വെള്ളക്കെട്ട് ഇടത് സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്തെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഉറച്ച നാലായിരത്തോളം വോട്ടുകൾ പോൾ ചെയ്യിക്കാനായില്ല തിരിച്ചറിയൽ രേഖകൾ നഷ്ടപ്പെട്ടവരെ വോട്ട് ചെയ്യിക്കാൻ നടത്തിയ ശ്രമം യു ഡി എഫ് തടയുകയായിരുന്നു മറിച്ചായിരുന്നെങ്കിൽ എറണാകുളം പിടിച്ചെടുക്കാനാകുമായിരുന്നുവെന്നും യോഗം വിലയിരുത്തി ട്വന്റിഫോർ തിരുവനന്തപുരം